അയ്യോ ആ പോന്നേ അയ്യോ ചേട്ടൻ ചേട്ടൻ പറക്കുമായിരുന്നു പറക്കും നമ്മുടെ വേറെ മലയാളി ചേട്ടൻ പറന്ന് വേറെ കൂടെ ഹലോ ഗൈസ്, എല്ലാവർക്കും ചേട്ടൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കലും ഒരു സ്വാഗതം. നമ്മൾ നിൽക്കുന്നത് കേദാർകണ്ഡ ടോപ്പിലാണ് കേട്ടോ. നമ്മൾ ട്രക്കിങ്ങിൻ്റെ അവസാന ദിവസമാണ്. തണുത്ത് വേറെ ചൂപ്പുകൾ ഉണ്ടോ നമുക്ക്. വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലിലേക്ക് ഇടയിൽ വിളിക്കണം, വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയറും ചെയ്യണം. ഓക്കെ ബോയ്സ്, നിങ്ങളിപ്പോൾ കാണുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ കേദാർകണ്ഡ ടോപ്പിൽ വെളുപ്പാങ്കാലം 6:30 എടുത്തൊരു വീഡിയോ ആണ്. കാര്യം ഇതിനു മുമ്പ് നമ്മൾ 1:30 മുതൽ ഇറങ്ങി നടക്കുന്ന വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യുന്നില്ല. കാരണം ആ വീഡിയോസ് എന്തൊക്കെ എടുക്കാൻ ഒക്കത്തില്ലായിരുന്നു, അവർ അത്രയ്ക്ക് തണുപ്പായിരുന്നു. വെളുപ്പാങ്കാലം 1:30 നമ്മൾ ഇറങ്ങി നടക്കുമ്പോൾ തന്നെ -14 ടെമ്പറേച്ചർ. നടക്കുകയും വേണം വീഡിയോ എടുക്കുകയും വേണം എന്ന് പറഞ്ഞാൽ നടക്കാത്ത കാര്യമായതുകൊണ്ട് ഞാൻ അങ്ങനെ വീഡിയോ എടുക്കാൻ നിന്നില്ല. ഒരുപാട് ആൾക്കാർ നേരത്തെ തന്നെ വന്ന് അവിടെ സ്ഥലമൊക്കെ പിടിച്ചിരിക്കുകയാണ്, കാരണം സൂര്യ ഉദിച്ചു വരുന്ന കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞങ്ങളും അവിടെ തന്നെ ഇരിക്കുകയാണ് കേട്ടോ. ബാക്കിയെല്ലാം നമുക്ക് വീഡിയോയിൽ കാണാം. മജമാരെ, നമ്മൾ പിന്നെ മണ്ട ഇട്ടിട്ടുണ്ട് കേട്ടോ. വളരെ അപകടം നിറഞ്ഞ ഒരു വഴിയാണ്. നമ്മൾ വീഡിയോ കാണുന്നത് അത്ര എളുപ്പമൊന്നുമല്ല. കാരണം ഇതാക്കി ഇങ്ങോട്ടൊന്നുമില്ല. നമ്മള് കല്ലുണ്ടല്ലോ, കല്ല് കുത്തി നടക്കുക. നമ്മളില്ല കുരങ്ങ് നമുക്ക് കൈ പിടിച്ചു പിടിച്ചെടുക്കണം. ഒരു കൈ പിടിച്ചിട്ട് ഒരു കാല് ചവിടിക്കണം. കാല് സ്ലിപ്പായി കഴിഞ്ഞാൽ താഴെ പോകും. ഞങ്ങൾ ഗൈഡും നമ്മൾ വന്നില്ല. അമ്മയെ കാണിച്ച് ഭയങ്കര തെണ്ടിത്തരോ. അമ്മ പറഞ്ഞ ആരും കയറത്തുമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ റിസ്ക് എടുത്ത് രാത്രി 1 മണിക്ക് എണ്ണിച്ചിട്ട് 1:30 ഞങ്ങൾ ഇറങ്ങി. സാധാരണ ഗൈഡ് സാധാരണ എല്ലാവരോടും ഇറങ്ങുന്ന പറഞ്ഞാൽ 3:00 to 2:00 ഇങ്ങോട്ട് വരുന്നത്. ഞങ്ങൾ ഫോറസ്റ്റ് കയറ്റി വിടത്തില്ലയോ എന്ന് വിചാരിച്ച് 1 മണിക്ക് ഇറങ്ങി. 1:30 ഇറങ്ങി ഞങ്ങൾ ഇതിൻ്റെ താഴെ, അതായത് ചായക്കടുണ്ടോ, ചായക്കട എടുത്തപ്പോഴത്തേക്കും 3:30, 4:00 താഴെ നിരവധി ആൾക്കാർ കയറിയുണ്ട്. നമ്മുടെ ജെല്ലിക്കെട്ട് സിനിമ കാണുന്ന പോലെ മൊത്തം ലൈറ്റ്, അതായത് നിങ്ങൾ കാണാൻ പറ്റും. അവിടെ ടോപ്പ് കാണും, താഴെ കണ്ടോ, ആ വഴിയാണ് കയറുന്നത്. അവിടെ ഫുള്ള് ലൈറ്റ്, അങ്ങനെ വഴിയൊരിക്കലും ലൈറ്റ് കിടക്കും. നല്ല വ്യൂ ആയിരുന്നു, ഫുള്ള് വ്യൂ ആയിരുന്നു. എല്ലാവരും മൊബൈലൊക്കെ റെഡിയാക്കി വെച്ചേക്കുവാണ് കേട്ടോ, ടൈം സ്റ്റാപ്പ് ഇട്ട് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളും അതുപോലെ സെറ്റ് ആയിരിക്കുകയാണ്. ട്രക്കിങ് നമ്മുടെ കൂടെ വരുന്ന ഒരു പകുതി ആൾക്കാർ, 10% ആൾക്കാരും കംപ്ലീറ്റ് ചെയ്യാറില്ല. പകുതി ബേസ് ക്യാമ്പിൽ തിരിച്ചു പോകും, അല്ലെങ്കിൽ ചായ കുടിക്കുന്ന അവിടെ വരെ വന്നിട്ട് പറ്റില്ല. ഈ വരുന്നവരെല്ലാം ട്രക്ക് ചെയ്ത പരിചയ ആൾക്കാരാണ്, നമുക്ക് മാത്രമുള്ള എക്സ്പീരിയൻസ് ഇല്ലാത്തത്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വിൻ്റർ ടെക്കിൽ പോകുന്നത് കേട്ടോ. നല്ലൊരു അനുഭവമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ ടോപ്പിലെത്തുമ്പോഴേക്കും നല്ല ശക്തമായ തണുത്ത കാറ്റാണ് അടിക്കുന്നത്. സൂര്യൻ ഈ മലയുടെ മുകളിൽ ഉദിച്ചു വരാൻ വേണ്ടിയിട്ട് 7:30 കഴിയും. ഞങ്ങൾ ഈ വീഡിയോ എടുത്തേക്കുന്നത് 7:30 കേട്ടോ. ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ രാത്രി 1 മണിക്കും 2 മണിക്കും ഇറങ്ങി -15 നടക്കുന്നത് കേട്ടോ. അത്രയ്ക്ക് എന്നെ പറഞ്ഞിരിക്കാൻ പറ്റത്തില്ല. അയ്യോ, ഇപ്പോൾ ആരെങ്കിലും വരുന്നെങ്കിൽ നല്ല എക്യുപ്മെൻ്റ് ആയിട്ട് മാത്രമേ വരാവൂ കേട്ടോ. കണ്ടാ -10 ജാക്കറ്റ് ആണ്, ഡെക്കാത്തോളം വാങ്ങിച്ചാലും മതി, നല്ല സാധനം കിട്ടും അവിടെ. -10 ജാക്കറ്റെങ്കിലും വേണമെന്ന് പറഞ്ഞതിൻ്റെ പ്രധാന കാരണം എൻ്റെ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ടവർക്കറിയാം, നല്ല രീതിയിൽ തണുപ്പ് പറഞ്ഞ ശ്വാസം മുട്ടലുണ്ടായിരുന്നു. അപ്പം അതണക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെ കൂടെ വന്ന വിഷ്ണുവാണ് -30 ജാക്കറ്റാണ് ഉപയോഗിക്കുന്നത്. പുള്ളിക്ക് വലിയ രീതിയിൽ തണുപ്പ് അറിയാനേ ഇല്ല, അതുകൊണ്ടാണ് നമ്മൾ -10 ജാക്കറ്റെങ്കിലും വേണമെന്ന് പറഞ്ഞത്. ഹായ് ബ്രോ, ഇതൊക്കെ നമ്മളെ ടീമാട്ടോ. ഞങ്ങൾ ഗൈഡില്ലാത്തപ്പോൾ ഇവരെ കൂടെ നമ്മൾ കയറി വന്നത്. നമുക്ക് പ്രത്യേകിച്ച് ഗൈഡൊന്നുമില്ല, ഞങ്ങൾ ഇവരെ ഗൈഡായി അവസാനം. അവസാനം ഇവരൊക്കെ ഒന്ന് ചോദിക്കുക, നിങ്ങൾ എത്രാം തൊട്ട് കയറുന്നത്? ഞങ്ങൾ ഫസ്റ്റ് ആണ്, അപ്പോൾ അറിയാം ഇത് ലാസ്റ്റ് ആയിരിക്കും. ഒച്ചാമ്മേ, നമ്മൾ നല്ല പൈസ ചിലവാക്കി ഒരു 10 ദിവസം ട്രിപ്പ് വന്നെയാ. 10 സമയം ലാഭിക്കാൻ വേണ്ടി ഫ്ലൈറ്റും ടിക്കറ്റ് എടുത്ത് എത്തിയപ്പോഴത്തേന് നമ്മൾ ഗൈഡ് പറഞ്ഞ് കയറ്റി വിടത്തില്ല, ഇവിടെ അടച്ചേക്ക് വന്ന് തിരിച്ചു വേണം. ഞങ്ങളങ്ങനെ പറഞ്ഞ് ഒക്കത്തില്ല ബൈ പോകെ നമ്മൾ ഷൗട്ട് ചെയ്ത് ബാക്കിയുള്ള കാര്യം പോകുന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ ബാക്കി രണ്ടും ക്യാമ്പ് എടുത്ത് ചോദിച്ചാൽ പറഞ്ഞ് അവർ 2 മണിക്കൊക്കെ ഇറങ്ങുന്നുണ്ടെന്ന്. അപ്പം നമ്മളും വിചാരിച്ചു നമ്മൾ 2 മണിക്ക് ഇറങ്ങാമെന്ന്. അപ്പോൾ എല്ലാ ക്യാമ്പും 2 മണിക്ക് ഇറങ്ങിയാൽ നമ്മളും ഇന്ന് വ്യത്യാസം വേണ്ടേ. നമ്മൾ 1 മണിക്ക് അലാറം വെച്ച് ഇനി ചോടി കൂടി ഇവിടുത്തി താഴെ ചായക്കടയിൽ കയറി ചായക്കടക്കാരെ വിളിച്ചോണത്തി ചായ കഴിച്ച് അവിടെ വെച്ച് എൻ്റെ ഫോണിൽ പോയി. എങ്ങനെ വ്യൂ പറഞ്ഞറിയിക്കണമെന്ന് കാണിച്ചറിയിക്കണമെന്ന് അറിയത്തില്ല. കാര്യം ഞാൻ ട്രാവൽ വീഡിയോ ചെയ്യുന്ന ആളല്ല, ആദ്യമായിട്ടാണ്. അത് കയറുന്ന സമയത്ത് തന്നെ ഇങ്ങനെ പോകുന്നു പറഞ്ഞപ്പോൾ തന്നെ ഒരു പറഞ്ഞു ട്രാവൽ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്തെയാണ് കേട്ടോ. നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനി ഇതുപോലെ അല്ലേ പാടും ഇതുപോലെ ട്രക്കിങ്ങൊക്കെ
എല്ലാവരും വലിയ സന്തോഷത്തിലാണ് അവർ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുകയാണ്. അതുപോലെ തന്നെ ഇനിയും നമ്മൾ ട്രക്കിംഗ് ഒക്കെ ചെയ്യും, പക്ഷേ വിൻ്റർ ടെക് ആണെങ്കിൽ ഒന്നും കൂടെ ഒന്ന് ആലോചിച്ച ശേഷം മാത്രമേ നമ്മൾ ചെയ്യൂ. നമ്മൾ വീഡിയോ കാണുന്ന പോലെ പുറകുവശത്ത് കല്ലൊക്കെ അടുക്കി വെച്ചേക്കുന്നില്ലേ, അതൊരു ശിവൻ്റെ അമ്പലമാണ്. അതുപോലെ ടോപ്പിൽ വേറൊരു ശിവൻ്റെ അമ്പലമുണ്ട്, അതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം. എങ്ങനെ സൂപ്പർ? ഇനി ഇനി വരുമോ? ജീവിതത്തിൽ അറിഞ്ഞില്ലല്ലേ, ആരെങ്കിലും സജസ്റ്റ് ചെയ്യോ? എനിക്ക് എന്റെ ചെലപ്പോ എന്റെ പെണ്ണുങ്ങളൊക്കെ എത്തിയ ആള് ഇതിനോട് ഞാൻ പറയും. ശത്രുക്കളോട് പറയില്ലേ? ശത്രുക്കളോട്, വേറെ ആരോടും പറയും. വൈരാഗ്യമുള്ള ഏറ്റവും ആളോട് പറയും. പിന്നെ കടന്തര തിരിച്ച് കാശ് കടന്തരാത്തൊരു തെണ്ടി ഉണ്ട്, അവരോട് പറയും. വേറൊരാളോട് പറയത്തില്ല. നമ്മൾ എക്സ്പെക്ട് ചെയ്യണല്ലോ. ഞാനൊക്കെ മുക്കോട് ദൈവങ്ങളെ വിളിച്ച് പത്തിയാനൊക്കെ പോയിക്കൊണ്ടിരുന്നു. ഒന്നാം തിരിപ്പൊടി ചേട്ടൻ മുന്നേ പഠിക്കൊണ്ടിരുന്നു. അവരൊന്നും പറഞ്ഞു, അവര് പറഞ്ഞു നിങ്ങക്ക് സാധനം നടക്കുന്നവരൊക്കെ കേറിയാന്ന് പറഞ്ഞു. ഞങ്ങളൊക്കെ കേറാക്കത്തില്ല, ആർക്കും പറയാം. ചുമ്മാ നടക്കത് കാര്യം പറഞ്ഞാല് എന്റെ ഞങ്ങളുടെ ബാക്കിൽ നിന്ന് ഒരുപാട് പെൺപുറത്ത് ശ്വാസം വന്ന് ആരും കേട്ട ചായക്കാരൻ്റെ താഴെ വരണം, അവിടെ നിന്ന് പോവാ. എന്റെ കൈയൊക്കെ പൊള്ളി പൂപ്പടി വന്ന് ഞാൻ ഇനി ജീവത്തെ ഭയങ്കര ഡേഞ്ചർ ആണ്, നമുക്കൊരു സേഫ്റ്റി ഇല്ല. ഒന്നാമത്തെ കാര്യം നമുക്ക് നല്ല പാക്കേജ് തരണം. ഞങ്ങളെ പാക്കേജിന് 6500 രൂപയേ ഉള്ളൂ. ചില പാക്കേജിനൊക്കെ 10000 രൂപ 12000 രൂപ ആണ്. പക്ഷെ 12000 10000 രൂപ ആയാലും അവർ നമുക്ക് കൊടുക്കുന്ന പൈസ മുതലാക്കുന്നുള്ള സംഭവം കാണിച്ചു തരും. പക്ഷെ ഞങ്ങളോട് വന്നമാര് വീറു ഉടായി പോയിരുന്നു കേട്ടോ. ഉടായ്പ എന്ന് പറഞ്ഞാൽ ഊല ഉടായ്പ. ഉമ്മാതി പറയാ ഫോറസ്റ്റ് രാവിലെ 6 മണിക്ക് ട്രക്കിങ് നിർത്തി ഇറങ്ങാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ രാത്രി ഫുഡ് കഴിക്കാന്ന് ചോദിച്ച് 6 മണിക്ക് അപ്പം നമ്മൾ ഇറങ്ങണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ ഫുഡ് എങ്ങനെ ചോദിച്ചാൽ പറഞ്ഞു കുഴപ്പമൊന്നും ഇല്ല, നമുക്ക് ഉച്ച കഴിഞ്ഞിട്ട് ഇറങ്ങാം, ഉച്ച അവിടെ ചെയ്യാമെന്ന്. അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടല്ല വന്നത്, അവിടെ കിടക്കാൻ വേണ്ടിയിട്ടല്ല വന്നത്. നമ്മൾ കാണാൻ വന്നതെന്ന് പറഞ്ഞാൽ ഇതാണ്ടേ ഈ വ്യൂ ആണ്. അപ്പം നമ്മൾ ഈ വ്യൂ കണ്ടിട്ട് പോകുന്നത് വാശിയായിരുന്നു. ഇപ്പം നമ്മളവിടെ ചിലമ്മമാർ എന്തൊക്കെയോ പറയും, എന്നാലും നമുക്കൊരു പ്രശ്നമില്ല. അങ്ങനെ എല്ലാവരും ഒരുവിധം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. കാര്യം നമുക്ക് തോനെ നേരം നിൽക്കാൻ ഒക്കത്തില്ല. ഇപ്പോൾ 12500 അടി ഉയരത്തിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് ഓക്സിജൻ്റെ കളവ് കുറവായിരിക്കും, അതുകൊണ്ട് തോനെ നേരം നമ്മൾ നിൽക്കുന്നില്ല. നമ്മളിപ്പോൾ ഇറങ്ങാൻ പോവുകയാണ് കേട്ടോ. അതേമാരെ നമ്മളിപ്പോൾ ഇറങ്ങി പോകണം കേട്ടോ. കയറി വന്നത് നമ്മൾ വേറെ വഴിക്കാണ്. ആ കറങ്ങി വരുന്ന നമ്മുടെ വഴിയാണ്, ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ കറങ്ങി ഇങ്ങനെ വരും. പിന്നെ ഇറങ്ങി പോകുന്ന പറഞ്ഞാൽ ഇങ്ങനെ ഫുള്ള് സ്ലൈഡിങ് ആണ് ഇനി, അതായത് തിന്നി തിന്നി പോവാ. ഒരു അമ്പലമാണ് കേട്ടോ മുകളിലുള്ള. ഞാൻ പറഞ്ഞേ ഞങ്ങൾക്കുള്ള പാറക്കത്തൊക്കെ പിടിച്ചു പിടിച്ചാണ് നമ്മൾ വരുന്നത്. അയ്യോ ഞാനിപ്പോൾ ഓടിയാണ് കേട്ടോ, പുതിയ പുതിയ ചൂടി സൈഡ് ചെയ്ത് കൊണ്ട് നമ്മളെ ഫോണൊക്കെ തെറിച്ചു സൈഡ് കൊണ്ട് ഒരുപാട് ഫോണൊക്കെ പോയെന്ന് പറഞ്ഞു. ഇതാണ് ശിവന്റെ വേറൊരു അമ്പലം. നമ്മൾ ഇറങ്ങിപ്പോകുന്ന വഴിയിലാണ് ഇത് കാണുന്നത്. നമ്മൾ കയറി വരുന്നത് ഈ വഴിയല്ല കേട്ടോ, കയറി വരുന്ന വേറൊരു വഴി കൂടെയും ഇറങ്ങിപ്പോകുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള ഒരു വഴി കൂടെയാണ് പോകുന്നത്. കാര്യം കയറി വരുന്ന വഴി ഒരു 80 ഡിഗ്രി ചരിഞ്ഞ് കിടക്കുന്ന വഴിയാണ്, അതിലൂടെ ഇറങ്ങിപ്പോകാനേ പറ്റത്തില്ല. ഇതുപോലെ പാറകളായിരുന്നു രാവിലെ കയറി വരുന്ന വഴിയിൽ. അപ്പം നമ്മൾ തിരിച്ചിറങ്ങിപ്പോകുന്ന ഭാഗത്ത് അങ്ങനെ ഉള്ള പാറകളൊന്നുമില്ല. തിരിച്ചിറങ്ങി വരുമ്പം പകുതിയും നമുക്ക് സ്ലൈഡ് ചെയ്ത് തരാൻ പറ്റും, കാര്യം പെട്ടെന്ന് വരാൻ പറ്റും. വീഡിയോ കാണുന്നുണ്ടോ, വീഡിയോയുടെ വലത്ത് ഭാഗത്തൂടെ ആൾക്കാർ വരി വരിയായിട്ട് വരുന്നത് കാണാം, അത് നടന്നു വരുന്നതാണ്. അതുപോലെ സ്ലൈഡ് ചെയ്ത് വരുന്നവരെയും കാണാം. സ്ലൈഡ് ചെയ്ത് വരുന്ന പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ്, കാര്യം വല്ല കല്ലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇടിച്ച് മറിയാൻ സാധ്യതയുണ്ട്. ഞങ്ങൾ ഈ ഭാഗത്തൊക്കെ നടന്നാണ് ഇറങ്ങിയത്, പക്ഷേ താഴോട്ട് ചെല്ലുമ്പോൾ നമ്മളും സ്ലൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാനത് കാണിച്ചു തരാം. ഇതാണ്ടെ അഖിലാണ് ആദ്യം സ്ലൈഡ് ചെയ്ത് പോകുന്നത്. അപ്പോൾ സ്ലൈഡ് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണാൻ പറ്റും, 4-5 റൂട്ടുകളുണ്ട്. അതിലേറ്റവും നല്ല റൂട്ടിലാണ് നമ്മൾ പോകുന്നത്. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്പീഡ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരും, നമ്മൾ പറന്നൊക്കെ പോകും. അതുകൊണ്ട് നമ്മൾ മാക്സിമം സ്പീഡ് കുറയ്ക്കാൻ വേണ്ടി നോക്കും. മറ്റേ നമ്മൾ സ്ലൈഡ് ചെയ്യാൻ പോവുക, ഇമ്പതൊക്കെ ഉണ്ട് കേട്ടോ. നിന്നാ നിന്ന് അയ്യോ ഫോണൊക്കെ കൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല. അയ്യോ റൂട്ട് മാറണം, അവിടെ നല്ല റൂട്ടാണ് ഇത്, പന്ന റൂട്ട് കേട്ടോ. അയ്യോ
ഞാൻ ഇവിടത്തേക്ക് സൗണ്ട് മ്യൂട്ട് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ. കാര്യം വായിത്തോന്ന് എന്തൊക്കെയോ പേടിച്ചിട്ട് വിളിച്ച് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടുത്തെ സൗണ്ടൊക്കെ മ്യൂട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. നമുക്ക് വീഗലാൻഡിൽ ഒരു റൈഡിന് പോകുന്ന അനുഭവമാണ് ഇങ്ങനെ മഞ്ഞിക്കൂടെ തെന്നി വരുമ്പോൾ കിട്ടുന്നത്. ഇവരൊക്കെ സൈഡ് ചെയ്ത് വന്നേക്കുന്നതാണ്. കണ്ടോ ബയ്യയുടെ മുഖത്ത് മഞ്ഞ് പറ്റിയിരിക്കുന്നുണ്ട്. ഇതൊക്കെ എല്ലാവരും ദേഹത്ത് മഞ്ഞക്കാവും. കാര്യം നമ്മളെ അമ്മാതിരി സ്പീഡിലാണ് വരുന്നത്. നമ്മൾ സ്ലൈഡ് ചെയ്ത് വരുമ്പോൾ ഫോണിൽ വീഡിയോ എടുക്കുന്ന വലിയ റിസ്ക്കാണ്. കാര്യം ഫോണ് തെറിച്ചു പോയി കഴിഞ്ഞാൽ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പോലും ഒക്കത്തില്ല. ഈ കാണുന്ന മല മൊത്തം നമ്മൾ കയറി വരേണ്ടി വരും. മറ്റൊരു കാര്യം, നല്ല സ്പീഡിൽ നമ്മൾ സ്ലൈഡ് ചെയ്ത് നിന്ന് ജമ്പ് ചെയ്ത് മഞ്ഞിനെ മുകളിൽ കയറി കഴിഞ്ഞാൽ, റൂട്ട് മാറി മുകളിൽ കയറി കഴിഞ്ഞാൽ എങ്ങോട്ടെങ്കിലും സ്ലൈഡ് ചെയ്ത് പോകും. അവിടെ നിന്ന് നമ്മൾ തിരിച്ചു നടക്കണം. മികച്ച സ്പീഡുള്ളായിരുന്നു, അതിലും സ്പീഡുള്ളായിരുന്നു. ഈ പറഞ്ഞു ജമ്പ് ചെയ്ത് വീഗാനിമാർക്ക് ജമ്പിങ് ആയിരുന്നു. ഒരു പുള്ളി ഒരു പുള്ളി കാരണം കാരണം പറഞ്ഞു നല്ലോണം. ആ പുള്ളി എന്ത് വന്നു, ജീവനുണ്ടോ എന്തോ. വീഡിയോയിൽ കാണുന്ന പോലെ ഇവിടെ ഞങ്ങൾ നടന്നാണ് പോകുന്നത്. വേണമെങ്കിൽ നമുക്ക് ഇവിടെയും സ്ലൈഡ് ചെയ്യാൻ പറ്റും, പക്ഷേ ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഓവറായിട്ട് സ്പീഡ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരും. അതുകൊണ്ട് നമുക്ക് ഒരു അപകടവും പറ്റുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യാത്തത്. പക്ഷേ ഇവിടെയും സ്ലൈഡ് ചെയ്ത് വരുന്ന ടീംസൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ നല്ല സ്പീഡിലാണ് ബേസ് ക്യാമ്പിലൂടെ നടക്കുന്നത് കേട്ടോ. കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നല്ല വിഷപ്പുണ്ട്. കാര്യം നമ്മുടെ കൂടെ ഗൈഡില്ലാത്തത് മൂലം ഫ്രൂട്ടിയും ബിസ്ക്കറ്റും ഒന്നും കിട്ടിയില്ല. ബാക്കി എല്ലാ ടീമിൻ്റെയും കൂടെ ഗൈഡ് ഉണ്ടായതുകൊണ്ട് മല കയറിയിട്ട് രാവിലെ ടോപ്പിൽ ചെല്ലുമ്പോഴത്തേന് ബിസ്ക്കറ്റും ഫ്രൂട്ടിയൊക്കെ കഴിക്കാൻ കൊടുക്കും. ഞങ്ങൾക്ക് അതൊന്നും കിട്ടാത്തതുകൊണ്ട് നല്ല വിഷപ്പുണ്ട്. അതുകൊണ്ട് എങ്ങനെയും ബേസ് ക്യാമ്പിലോ അല്ലെങ്കിൽ ചായക്കടയിലോ എത്തിയാൽ മതി എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ നടക്കുന്നത്. അടുത്ത നമ്മളെ സ്റ്റഡിങ് പോവുക. ഇഷ്ടമാണ് ഫ്രണ്ടിൽ പോകുന്നുണ്ട്, ഞാൻ പുറകെ പോകുന്നുണ്ട്. അയ്യോ അയ്യോ കൊള്ള പോയി. സ്കൂളിൽ കഴിഞ്ഞാൽ ചെയ്യാ. നമ്മളപ്പം കാലിൻ്റെ അടിയിൽ മുള്ളിൻ്റെ ഒരു ചെയിൻ ഉണ്ട്, ആ ചെയിൻ വെച്ച് ചവിട്ടി നിർത്തും. അങ്ങനെയാണ് ചെയ്യുന്നത്. യൂ കിട്ടുന്നില്ല 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 കിട്ടുന്നില്ല. വാങ്ങുന്നു നിന്നില്ല. നടുവൊന്ന് ഒടിയാനേ കാര്യമായി. ഞാൻ പറന്നിട്ടുണ്ട് കേട്ടോ, പറന്ന് ഇഷ്ടമുണ്ടാ ഞാൻ പറന്നണ്ടാ പിന്നെ. അയ്യോ രണ്ടോടെ സൈഡ് പറക്കുമായിരുന്നു, പറക്കുമായിരുന്നു. നമ്മുടെ വേറെ മലയാളി ചേട്ടൻ പറന്ന് വേറെ കൂട്ടോ പോയി. പുള്ളി ദിശമാറി പോയി. പുള്ളി ദിശമാറി വേറെ പുള്ളി എനിക്കൊന്നും വേണ്ട, ആ ഭാഗത്താണ് പോയിട്ടുണ്ട് കേട്ടോ. സംഭവം നല്ല രസമുണ്ട്. അതാ ഞാൻ ഡേഞ്ചർ കേട്ടോ, ഞാൻ രണ്ടാമത്തോടെ പറഞ്ഞപ്പം വീടിക്കത് കേട്ടോ കിട്ടിയില്ല. അത് ഞാൻ പറന്ന് ജസ്റ്റ് 2 സെക്കൻഡ് 3 സെക്കൻഡ് ഏറി നിന്നാ വീണ് നിൽക്കും. പിന്നെ നമ്മൾ 2 കാലും നല്ല രീതിയിൽ കുത്തി, അതായത് മുള്ളുണ്ട് തറലിൽ വെച്ച് കഴിഞ്ഞാൽ സ്പീഡ് കുറയും. നല്ല പൊളി വ്യൂ ആണ്. അതുപോലെ തന്നെ ഈ ഭാഗങ്ങളെല്ലാം സ്ലൈഡ് ചെയ്യുന്ന, അതായത് സ്കേറ്റിംഗ് പഠിക്കുന്ന ടീംസ് ഉണ്ട് കേട്ടോ. വേറെ നല്ല പാക്കേജ്, അതായത് നല്ല റേറ്റ് കൊടുത്തുള്ള പാക്കേജാണെങ്കിൽ അവർ സ്കേറ്റിംഗ് കൂടെ പഠിപ്പിക്കും. നമ്മളൊരു 2 ദിവസം കൊണ്ടുവന്ന് സ്കേറ്റിംഗ് പഠിപ്പിച്ചിട്ടാണ് വിടുന്നത്. ഈ ഭാഗത്തെല്ലാം സ്കേറ്റ് ചെയ്യുന്നതിൻ്റെ പാടുകളുണ്ട് കേട്ടോ. ഈ വഴിയും സ്ലൈഡ് ചെയ്ത് വരുന്ന ആൾക്കാർക്ക് ഒരുപാടുണ്ട്, പക്ഷേ ഞങ്ങളങ്ങനെ ചെയ്യുന്നില്ല. കാര്യം ഇവിടെയൊക്കെ കുറച്ച് കല്ലൊക്കെ ഉണ്ട് ഇടയ്ക്ക്. ഇപ്പോൾ നമ്മളെ കാലോ കൈയോ ഒക്കെ ഒന്ന് ഒടിഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരു രക്ഷയില്ല. കാര്യം 10-12,000 അടി ഉയരെയാണ്. അപ്പോൾ നമ്മൾ തന്നെ ആ വയ്യാത്ത കാലം കൊണ്ട് തിരിച്ചിറങ്ങി പോകേണ്ടി വരും. അതുകൊണ്ട് നമ്മളങ്ങനെ സ്ലൈഡ് ചെയ്തൊന്നുമില്ല, പക്ഷേ ഞങ്ങളെ ബാക്കി വന്ന ഒരുപാട് ടീം ഈ വഴിയൊക്കെ സ്ലൈഡ് ചെയ്ത് വരുന്നവരുണ്ട്. വീഡിയോയിൽ കാണുന്ന പോലെ ഈ സ്ഥലത്ത് നല്ല രീതിയിൽ മഞ്ഞുണ്ട് കേട്ടോ. നമ്മൾ നടക്കുന്ന വഴി വെട്ടിത്തെളിച്ചിട്ടേക്ക് നടക്കാണ്. കാര്യം നല്ല മഞ്ഞാണ്. നമ്മളീ സ്റ്റിക്കുണ്ട്, സ്റ്റിക്ക് വെച്ച് കുത്തുകയാണെങ്കിൽ ഒരു സ്റ്റിക്കിൻ്റെ 3/4 ഭാഗത്തോളം സൈഡിൽ പൊതിഞ്ഞു പോകുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നല്ല രീതിയിൽ മഞ്ഞുണ്ടെന്ന്. അതുപോലെ തന്നെ നമ്മൾ രാവിലെ എത്തി റെസ്റ്റ് ചെയ്യുന്ന ചായക്കട എത്താറായിട്ടുണ്ട് കേട്ടോ. ആ കടക്കാർക്ക് ഞങ്ങളൊരു ഹെൽപ്പ് ചെയ്തായിരുന്നു. ആ ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ് അവർ നമ്മൾ ചെന്നപ്പോഴേ ചായ കിട്ടി തന്നു. അതിനുശേഷം തീ കൂട്ടി തന്നായിരുന്നു തണുപ്പ് മാറ്റാൻ വേണ്ടിയിട്ട്. ഹെൽപ്പ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ തലേ ദിവസം ആ വഴിയൊക്കെ ഒന്ന് കണ്ടു വെക്കാൻ വേണ്ടി കയറി പോകാൻ നേരത്ത് ഇവർ കടയിലായിട്ടുള്ള സാധനങ്ങൾ ചുമക്കുകയായിരുന്നു. അപ്പോൾ നമ്മോട് ചോദിച്ചു ഇങ്ങനെ ചുമക്കുക, ഇതൊന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങളും അത് ചുമന്ന് ടോപ്പി വരെ കൊണ്ട് ചെന്നു. അങ്ങനെ കൊണ്ട് ചെന്നത് കൊണ്ട് അവർക്ക് അതിൻ്റെ നന്ദി അവർ കാണിച്ചു കേട്ടോ. ഈ ചായക്കടയിൽ ഞങ്ങളെ ഗൈഡ് വന്നിരിപ്പുണ്ടായിരുന്നു കേട്ടോ. പുള്ളിക്കറിയാം ഞങ്ങൾ എന്തായാലും ടോപ്പിലോട്ട് കയറി പോകുമെന്ന്. അതുപോലെ അവർ ഉടായ്പ എന്ന് പറയുന്ന വേറൊരു കാര്യമുണ്ട്. പുള്ളിയുടെ കയ്യിൽ ഞങ്ങളെ ബിസ്ക്കറ്റ്, അതായത് ഞങ്ങൾക്ക് തരാനുള്ള ബിസ്ക്കറ്റും ഫ്രൂട്ടിയും എല്ലാം ഉണ്ടായിരുന്നു. പുള്ളി അതിപ്പോൾ ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നു.
കാര്യം അതൊക്കെ ബാഗിൽ കൊണ്ടുവച്ചിട്ടാണ് ഞങ്ങൾ ബേസ് ക്യാമ്പ് വരെ പുള്ളി കൊണ്ടുവന്നത്. ബേസ് ക്യാമ്പിൽ കൊണ്ടുവന്നപ്പോഴാണ് അവർ പ്ലാൻ മാറ്റിയത്. കാര്യം മൂന്ന് പേർക്കായിട്ട് ഇത്രയും വലിയ മല കയറണ്ടല്ലോ, ബാക്കിയുള്ള ടീമുകളെല്ലാം 30-20 പേരെ കൊണ്ടുവരുമ്പോൾ ഇവർ മൂന്ന് പേർക്ക് വേണ്ടിയിട്ട് ഈ മല കയറണ്ടെന്നെല്ലാം പുള്ളി വിചാരിച്ച് കാണും. അതുകൊണ്ടായിരിക്കും ഞങ്ങളെ കൊണ്ടുവന്നത്. ഇവിടുന്ന് റെസ്റ്റ് എടുത്തതിനു ശേഷം ഞങ്ങൾ നേരെ ബേസ് ക്യാമ്പിലോട്ടാണ് പോകുന്നത് കേട്ടോ. ബേസ് ക്യാമ്പിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ സംഘിലോട്ടും ചെല്ലുന്നു. കാര്യം അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കുന്നില്ല. കാര്യം എല്ലായിടത്തും ഒരേ മഞ്ഞ് തന്നെയാണ്. അപ്പൊ ലാഗ് ആക്കണ്ടെന്ന് വിചാരിച്ച് അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നില്ല. ക്യാമ്പ് കഴിഞ്ഞിട്ട് റൂമിൽ വന്നിട്ടുണ്ട് കേട്ടോ. സംഗ്രയിൽ നമ്മളെ റൂമിൽ വന്നിട്ടുണ്ട്. ക്യാമ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബേസ് ക്യാമ്പിൽ നിന്ന് ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞ ഗൈഡൊന്നും ഇല്ലാതെ കയറി പോയിട്ട് തിരിച്ച് അതൊക്കെ തന്നെ നമ്മൾ ഇറങ്ങി വന്നു. എന്നിട്ട് അന്നേരം തന്നെ നമ്മൾ സംഘിലോട്ട് വന്നു. കാര്യം നമ്മളില്ലെങ്കിൽ പിന്നെ ചുമ്മാ ഈ തണുപ്പത്ത് നിൽക്കേണ്ട. ഒന്നാമതായും ഭയങ്കര തണുപ്പ്, നമ്മുടെ കൈയും കലക്കി വരച്ചിട്ടില്ല. പിന്നെ അതുപോലെ ക്യാമ്പിനെ പറ്റി പറയുമ്പോഴേ നമുക്ക് കിട്ടിയൊരു പണിയുണ്ട്. സാർ ഔട്ട്ഡോറിൻ്റെ ഒരു പണിയുണ്ട്. അവർ ആൾക്കാരനുസരിച്ചാണ് അന്ന് അവരാൾക്കാരനുസരിച്ചാണ് കേട്ടോ ക്യാമ്പിന് ആൾ കയറ്റി വിടുന്നത്. അപ്പോൾ ഞങ്ങൾ നാലുപേരുള്ളവരുണ്ട്, ഞങ്ങൾ മൂന്നുപേരാണ് ഞങ്ങൾ കയറ്റി വിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഒറ്റയ്ക്കാണ് പോയി, നിങ്ങൾക്ക് അറിയാലോ. അവനൊക്കെ ഇവിടെ വേറെ രണ്ട് പയ്യന്മാരുണ്ട്. ഇവർ ആലപ്പുഴ എന്ന് രണ്ട് ആലപ്പുഴ ഇല്ലേ, ഇവർ രണ്ടും ആലപ്പുഴയാണ്. പിന്നെ വേറെ രണ്ട് പയ്യന്മാരുണ്ട്, ഒരു കോട്ടയവും ഒരു പത്തനംതിട്ട പയ്യനും. ആ രണ്ടുപേരെയും കയറ്റി വിട്ടില്ല. അവരത് പറഞ്ഞെന്ന് പറഞ്ഞാൽ ക്യാമ്പ് ക്ലോസ് ചെയ്തു, അതായത് ഫോറസ്റ്റുകാർ വന്ന് ക്യാമ്പ് ക്ലോസ് ചെയ്തു. പ്ലാസ്റ്റിക് ഇടുന്നുണ്ട്, ഇത്ര ദിവസത്തേക്കൊന്നുമില്ല, പ്ലാസ്റ്റിക് ഒക്കെ അധികമായിട്ട് വീഴുന്നുണ്ട്. കുറച്ച് നാളത്തേക്ക് ക്ലോസ് ചെയ്തു. ഇവരെ ബേസ് ക്യാമ്പും കൊണ്ടുവരില്ല. ഇവരുടെ അടുത്ത് പകുതി എത്തിപ്പോഴും ഇറങ്ങി വരാൻ പറഞ്ഞു. അത് ഇവർ കൂടുതലുള്ള രണ്ടുപേരെ ഉച്ചയ്ക്ക് കൊണ്ട് കാണിച്ച്, അതായത് ടോപ്പിൽ കൊണ്ട് ഉച്ചയ്ക്ക് കൊണ്ട് കാണിച്ച്. സാധാരണ കേരളത്തിൽ ക്യാമ്പിന് വരുന്നതെല്ലാം ടോപ്പിൽ ചെന്ന് സൺറൈസ്, അതായത് രാവിലെ 6 മണിക്ക് കയറാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. ഇവരെടുത്ത് പറഞ്ഞാൽ ക്ലോസ് ചെയ്തു. ഇപ്പം വേറെ ഒരു 14 മലയാളീസ് വന്നു. അപ്പോൾ അവരെടുത്ത് പറഞ്ഞിരിക്കുന്ന പറഞ്ഞാൽ ക്യാമ്പിന് ക്ലോസ് ചെയ്തിട്ടില്ല, ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് നാളെ കൊണ്ടുവന്നു. അപ്പം ഇവരുടെ ഒരുപാട് പാക്കേജ് ഉണ്ടോ. ഇവരോട് ഇങ്ങനെ വരുമ്പം നിങ്ങൾ ഒന്നേ ഒരുപാട് പേരായിട്ട് വരിക, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് വന്നാൽ നല്ല പണി കിട്ടും. 8 പണിയല്ല, 16 പണിയും കിട്ടും. നിങ്ങൾ എത്ര രൂപ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്? 6,300 വെള്ളത്തിൽ പോയി. ഞങ്ങളെയും പോയി എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഒറ്റയ്ക്ക് നമ്മൾ ജീവൻ പണയം വെച്ച് ഞങ്ങൾ രാത്രി ഞങ്ങൾ സ്വാമി അയ്യപ്പനെയൊക്കെ വിളിച്ചോണ്ട് ഞാൻ 10-10 50 ഒരു അഖില എത്ര നേരത്തെ പറഞ്ഞേക്കുന്നേ. അഖില ഇരിക്കുമ്പോൾ മൊട്ടടിക്കാൻ, വള്ളിപ്പം മൊട്ടടിക്കാൻ പറഞ്ഞേക്കുന്ന കേട്ടോ. ഭയങ്കര പേടിയായിരുന്നു. കാര്യം ഞങ്ങൾ അവിടെ പകുതിയപ്പം തന്നെ ഞങ്ങൾ നെഞ്ചേ കിടന്ന് ഇടിക്കുമായിരുന്നു. -12 നമ്മള് നമുക്ക് ചായക്കട വരെ, ഒരു ചായക്കട ഉണ്ട് അവിടെ വരെ നോർമൽ ആയിട്ട് പോവാം. അത് കഴിഞ്ഞ് കുത്തനുള്ള കയറ്റം നമ്മളിലെ രണ്ട് കൈ കൊണ്ട് പിടിച്ച് കയറി പോകാൻ പറ്റും. ആ വീട് എടുക്കാൻ പറ്റില്ല, ഒരു കൈ വിട്ട് കഴിഞ്ഞാൽ കുഴി പോകും. ഭയങ്കര പാടാണ് കേട്ടോ. അപ്പൊ ഇവര് പറയും ഈ കേരളീനൊക്കെ പറഞ്ഞേക്കുന്ന 16 വയസ്സോ 15 വയസ്സോ ആയിട്ടുള്ള എല്ലാം വരാം. അതൊക്കെ വലിയ പാടാണ്. പറ്റത്തെന്ന് പറഞ്ഞാല് വേറെ അഹമ്മദ് പുള്ളിക്കാരൻ പറഞ്ഞിട്ടില്ലയോ, ജീവിതത്തിൽ ഒരാളെ പോലും പറഞ്ഞു കൊടുത്തില്ലെന്ന്. ഭയങ്കര പാടാണ്. അപ്പൊ അതുകൊണ്ട് ഈ വീഡിയോ സ്റ്റാറ്റസും കണ്ടിട്ട് വരുന്നവരത് ശ്രദ്ധിക്കുക. നല്ല രീതിയിൽ ട്രക്ക് ചെയ്യുന്നവർ, അല്ലെങ്കിൽ നല്ല രീതിയിൽ ആരോഗ്യമുള്ളവർ മാത്രമേ വരാം. വല്ലാത്തവർക്ക് ശ്വാസം പെടുന്നുണ്ട്, മസിൽ പിടിക്കുന്നുണ്ട്, അങ്ങനെ ഒരുപാട് പ്രശ്നമുണ്ട്. ചുമ്മാ എല്ലാവരും ചാടിക്കരുതല്ല. വരുവാണെങ്കിൽ തന്നെ നല്ല ഒരുപാട് ട്രക്കിംഗ് ടീമാണ്. ഇവരുടെ വരല്ല്, ഇവരുടെ വരലെന്ന് പറഞ്ഞാൽ ഇവരോട് നിങ്ങൾ വരുവാണെങ്കിൽ ഒരു 10-15-20 പേരുണ്ടെങ്കിൽ വാ, അങ്ങനെ ഇവർ പക്ക ഇതായിരിക്കും. 1-2 പേര് വരുവാണെങ്കിൽ ഈ 2 പേരെയും കൊണ്ട് ഇവർ കയറും. പകുതി എത്തിട്ട് ഇവരെ ഒരാഴ്ച പറഞ്ഞ് ഇറങ്ങി വരും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ അങ്ങോട്ട് കയറുന്ന വീഡിയോ, അതായത് നമ്മൾ 1:30 വെളുപ്പാങ്കൽ 1 മണിക്ക് എണ്ണിച്ച് 1:30 ആയപ്പോഴത്തേന് ഫോറസ്റ്റുകാരെ ഒന്നും കാണാതെ വിളിച്ചും പറഞ്ഞു പോയത്. അപ്പോൾ അവൻ്റെ വീഡിയോ എടുക്കുക, ലൈറ്റും ഇല്ലാതെ നമ്മൾ നിലാവിൻ്റെ വട്ടത്തിലാണ് അങ്ങോട്ട് കയറി പോയത്. അപ്പോൾ ആ വീഡിയോ എടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ കയറുമ്പോൾ ഉള്ള വീഡിയോ എടുക്കാൻ പറ്റില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പ്, -12 ഗ്ലൗ ഊരാൻ പോലും ഒക്കത്തില്ലായിരുന്നു. ടോപ്പിൽ ചെന്നിട്ട് നമ്മൾ ഗ്ലൗ ഊരിയപ്പോൾ തന്നെ എൻ്റെ കൈയൊക്കെ പൊള്ളി, അഖിലിൻ്റെ കൈ പൊള്ളിയിട്ടുണ്ട്. കൈയൊക്കെ എൻ്റെ മറവിച്ചാണ് കൈ പൊള്ളി, ഇപ്പോഴും കൈയൊന്നും നേരെയായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. കാര്യം ഗോപ്രയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തലയിലോ അല്ലെങ്കിൽ നെഞ്ചിലൊക്കെ ഹോൾഡ് ചെയ്തിട്ട് വീഡിയോ എടുക്കാമായിരുന്നു. നമ്മൾ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അതുപോലെ എൻ്റെ ഫോണും കൂടെ കംപ്ലൈൻ്റ് ആയി. ഇപ്പം ഞങ്ങൾ നാളെ പോവുക, നാളെ പോവില്ലേ, രാവിലെ 6:30 ഞങ്ങൾ പോവാം. അതുകൊണ്ട് അതുപോലെ തന്നെ ഇവരുടെ പാക്കേജ് തീർന്നില്ല. ഇവരെടുത്ത് പറഞ്ഞേക്കുന്നത് നിങ്ങൾ നാളെ പോയിക്കോണം, പോയില്ലെങ്കിൽ റൂമിന് വൃത്തിയും വെച്ച് കൊടുക്കണമെന്നില്ല. റൂമിന് ഇവരുടെ രണ്ട് പേര് ഇപ്പോഴും ടോപ്പ് ഇരിക്കുക. കാര്യം ടോപ്പ് കാണാൻ പോയവർ ഇതുവരെ വന്നിട്ടില്ല. അവരെടുത്ത് പറയാം, അവർ നാളെ വന്നിട്ട് ഈ വണ്ടി പോകുന്നതിന് മുമ്പ് അവർ വന്നില്ലെങ്കിൽ പിന്നെ അവർ കിടക്കുന്നതിന് പൈസ കൊടുക്കണമെന്ന്. ഭയങ്കര ഉടായ്പാണ് കേട്ടോ. ഭയങ്കര ഉടായ്പ എന്ന് പറഞ്ഞാൽ നമ്മളെ വിളിക്കുന്ന സമയത്തൊക്കെ ഒരു ഭയങ്കര കാര്യമായിരിക്കും. നമ്മളെ വിളിക്കുന്ന സമയത്ത് ഇല്ലെങ്കിൽ നമ്മൾ അഡ്വാൻസ് അടയ്ക്കുന്ന സമയത്തൊക്കെ ഭയങ്കര കാര്യമായിരിക്കും. നമ്മൾ ഡെയിലി അടിക്കുന്ന സമയത്ത് നമ്മളെ വിളിക്കും, നിങ്ങൾ ഇത്ര വണ്ടിക്ക് വണ്ടി വരും എന്നെല്ലാം പറയും. പക്ഷെ അത് കഴിഞ്ഞു ഇവിടെ ക്യാമ്പിൽ കയറി കഴിഞ്ഞാൽ ഭയങ്കര ഉടായ്പ. ഉടായ്പ എന്ന് പറഞ്ഞാൽ ഉടായ്പ ഉസ്താദ് വരും. ഞാൻ പറഞ്ഞത് വേറെ ഏതെങ്കിലും നല്ല ടീമിലൂടെ പോകുന്നത് നല്ലത് കേട്ടോ. ഇതൊക്കെ എൻ്റെ യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ് ഞാൻ വന്നത്. ആ പയ്യന്മാർ വന്നത് ഇവിടെ 10-14 പേരുണ്ട്. ഇതെല്ലാം വന്നത് പക്ഷെ എല്ലാവർക്കും പണി കിട്ടിക്കുക. അപ്പോൾ ഇവരെടുത്ത് പറഞ്ഞാൽ നിങ്ങളെ കൊണ്ടുപോകുന്നതാണ് ഇപ്പോൾ 14 പേര് വന്നേക്കുന്നത് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അവരെ കൊണ്ടുപോയില്ലെങ്കിൽ അവർ മരി ഇടിക്കും ഉറപ്പാണ്. ഞാൻ അവരെ കാണിച്ചു തരാം കേട്ടോ. ഇവരാണ് നമ്മളെ കേരളത്തിൽ നിന്ന് വന്ന 14 പേര് നിങ്ങൾ വന്നതേ.
എല്ലാരും എറണാകുളം കരട്ടാ. ഇവര് ടെന്റ് മൊത്തം കത്തിച്ചോണം കേട്ടോ, ഒന്ന് നോക്കട്ടാ. കത്തിക്കണം, എറണാകുളല്ലേ? ചേട്ടൻ പേരെന്താണ്? ആൽബിൻ. ആൽബിൻ? നിതിൻ. അശ്വിൻ. ചേട്ടന്റെ? അവിനാശ്. ചേട്ടന്റെ? അസ്ലം. അസ്ലം. ചേട്ടന്റെ? ഉത്മാൻ. അല്ല, നിങ്ങളെല്ലാം പല വഴിക്കുന്നു, ഇവരോട് ജോയിൻ ചെയ്ത് ഒരുമിച്ച് ജോയിൻ ചെയ്തു. ഡാർക്ക്. ഇവർക്ക് പക്ഷേ അല്ല, അല്ല നിങ്ങൾക്ക് ഇവർക്ക് വേറെ നഷ്ടമുണ്ട്. ഞങ്ങൾക്ക് 6500 ആയിരുന്നു റേറ്റ്, ഇവർക്ക് 7500 അല്ലേ? ഇവർക്ക് രണ്ടുപേർക്ക് 6500, ഇവർക്ക് 7500. ഇവർ അധികമായിട്ട് 1000 രൂപ പോയിട്ടുണ്ട്. ഇവർക്ക് 7500 രൂപയുണ്ട്. അല്ല ഞാൻ പറഞ്ഞേ, നിങ്ങൾ കേരളം നാളെ ഇമ്മരി പഞ്ഞു കിട്ടാ മതി. അല്ല മറ്റേ ഇപ്പൊ റൂട്ട് വഴി പോകണ്ടല്ലോ, ആ റൂട്ട് നേരെയുള്ള വഴി പോയാലോ? നേരെ രണ്ടു വഴി ആയാലും നല്ല, പക്ഷെ ഇതാകുമ്പോ പെട്ടെന്ന് ചെല്ലാൻ പറ്റും. പക്ഷെ ഈ വഴിയാകുമ്പോ നമുക്ക് അവരുടെ മുമ്പിൽ കൂടെ പോണേ. അവിടെ ഫോറസ്റ്റ് ഉണ്ടോ? അത് ചോദിച്ചായിരുന്നു. ചങ്ങാ ഞങ്ങളുടെ അടുത്ത് ഇന്ന് രണ്ട് പയ്യന്മാർ അവിടെ നിൽക്കുവാണ്. ഇവര് വന്ന വണ്ടിക്കകത്താണ് നമ്മൾ നാളെ പോകുന്നത്. ഇവര് നിങ്ങൾ അവിടെ ചെല്ലുവാണെങ്കിൽ ഞാൻ നമ്പർ വാങ്ങിക്കാം കേട്ടോ, പറയണം. അപ്പൊ ഞങ്ങള് നാളെ രാവിലെ പോകും. ഓക്കെ, അപ്പൊ ഇവരെല്ലാം മലയാളി സാർ. ഇനിയും സാറോട്ടോട് വരുന്നവരെല്ലാം മലയാളി സാട്ടോ. ഇന്നലെ ഞങ്ങൾ ഉണ്ടായിരുന്നു, ഇന്നലെ പയ്യന്മാരുണ്ട്, ഇവര് പറഞ്ഞുണ്ട്. മെറിഞ്ഞാൻ സബ്മിറ്റ് ചെയ്ത ഒരു 6 പേരുണ്ട്, അത് എറണാകുളംകാരാണ്, മലയാളി. എനിക്ക് ആ എല്ലാ ഇന്ന് തട്ടത്ത് പോലെ എന്നുള്ള കൊല്ലത്ത് അവരോട് ഒരു തട്ടത്തോട് പയ്യുണ്ടായിരുന്നു. ആ പിന്നെ സാറോട്ടോടെ എനിക്ക് വന്ന് കേരളീയന്റെ വീടായിട്ട് എല്ലാരും മെരിഞ്ഞു തോന്നുന്നു. അല്ല, ബാക്കി പഞ്ചായത്തീസും ഗുജറാത്തീസും ഒന്നും ഇല്ല, കുറച്ച് തുച്ഛമായിട്ടുള്ള ആൾക്കാരേ ഉള്ളൂ. ഇത് ഭയങ്കര കൂടാ പോരാ, ഇവര് 6500 രൂപ വാങ്ങുന്നേം പോരാ. ഇമാരത്ത് പറയാൻ നിങ്ങൾ നാളത്തെ റൂമിൽ പൈസ കൊടുക്കണം പയ്യന്മാരുടെ. അവരൊക്കത്തെ വരത്തെന്ന് പറഞ്ഞ അവരെ ചോദിച്ചു. പിറ്റേന്ന് രാവിലെ ആയപ്പോൾ ഫോറസ്റ്റുകാർക്ക് ഒരു പെർമിഷൻ കൊടുക്കാനെന്ന് പറഞ്ഞ ഒരു ഫോമൊക്കെ എഴുതി വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ അവർ പോയത് ഫോറസ്റ്റുകാരുടെ ചെക്ക് പോസ്റ്റ് വഴി അല്ല കേട്ടോ, വേറൊരു വഴിയാണ് ഇവർ പോയത്. ഇവരെയും കൊണ്ടുപോയത് ഞങ്ങൾ പോയ അതേ വഴിയാണ്. ആ വഴി ഫോറസ്റ്റുകാരുടെ ചെക്ക് പോസ്റ്റും ഫോറസ്റ്റുകാരൊന്നും ഇല്ല, നേരെ നമ്മൾ ജുഡാക്ക തലാവിലാണ് എത്തുന്നത്. ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ ആപ്പിൾ മരമാണ് കേട്ടോ, ഞാൻ ആപ്പിൾ മരമാണ് ഈ കാണുന്നത്. ഇതുപോലെ തന്നെ ഇവിടങ്ങളെല്ലാം നട്ടേക്കുന്ന ആപ്പിൾ മരങ്ങളാണ്. ഇതിനകത്ത് എന്തോ പെയിൻറ് പോലെ എന്തോ അടിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, അവർ മറുപടി പറഞ്ഞു, പക്ഷേ എനിക്ക് എന്താണെന്ന് വ്യക്തമായില്ല. ഹിന്ദിയിലാണ് പറഞ്ഞിരിക്കുന്ന നല്ല രീതി, ഹിന്ദി അറിയത്തുകൊണ്ട് വ്യക്തമായില്ല. ഇവിടങ്ങളെല്ലാം ആപ്പിൾ മരമാണ് നട്ടേക്കുന്നത്. അപ്പോൾ നമ്മളെ വീഡിയോ ഇപ്പോൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഞങ്ങളെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലേ